ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഡാർക്ക് സർക്കിൾ, അതായത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ, ഇതിനെയൊക്കെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മളിന്നൊരു സിറമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഡാർക്ക് സ്പോട്സ് നന്നായിട്ട് റെഡ്യൂസ് ആവും, അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറും, കണ്ണിന് ചുറ്റുമുള്ള റിങ്കിൾസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് റെഡ്യൂസ് ആവാനായിട്ട് തുടങ്ങുന്നത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി സിറം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇതേ കണ്ടോ. അപ്പോൾ നമ്മളിത് കോഫി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയത്, നമ്മൾ കോഫി പൗഡർ. നമ്മളിത് കോഫി പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് നാളുകൾക്ക് മുന്നേ ക്രീം തയ്യാറാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെയ്തേക്കുന്നത് സിറമാണ് കേട്ടോ, കുറച്ച് തിക്കായിട്ട് ലിക്വിഡി ഫോമിലാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിങ്കിൾസിനെ ഫോം ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്കിൻ സാഗി ആയിട്ട് പോകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കോഫി നല്ലൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. നമുക്ക് കോഫി ഫ്രഷ് ആയിട്ടുള്ള കോഫി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനത് പൊടിച്ച് നന്നായിട്ടൊരു ബോഡി സ്ക്രബൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് സെൽസ് ഒക്കെ നന്നായിട്ട് പോയിട്ട് സ്കിൻ നല്ലപോലെ സ്മൂത്തും സോഫ്റ്റും ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സൺടാനൊക്കെ നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സിറം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണമെങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് വേണ്ടുന്ന ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറം തയ്യാറാക്കാൻ നമുക്കൊരു ബേസ് വേണം. അതിനായിട്ട് നമ്മൾ അലോവരയുടെ ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോവരയുടെ ജെല്ല് ഫ്രഷ് ആയിട്ടുള്ളത് സ്യൂട്ട് ആവുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ അതങ്ങനെയാണ് ഫ്രഷ് ആയിട്ടുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെൽ ലൈഫ് കുറവായിരിക്കും. ഒരു 5 ഡേയ്സ് തന്നെ മാക്സിമം നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവരയുടെ ജെല്ല് സ്യൂട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം കുക്കുംബർ ജെല്ലെടുക്കാം, ഓറഞ്ചിൻ്റെ ജെല്ലെടുക്കാം, ഫ്ലാക്സ് സീഡ് ജെല്ലെടുക്കാം. അപ്പോൾ ബേസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ജെല്ലുകൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അലോവരയുടെ ജെല്ലാണ്. എൻ്റെ സ്കിന്നെ നന്നായിട്ട് വർക്കാവും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആവാകാതെ നല്ലപോലെ മോയിസ്ചറൈസ് ലോക്ക് ചെയ്ത് വയ്ക്കാനൊക്കെ അലോവര ജെല്ലെടുത്താൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് വേറെ ഏത് ജെല്ലെടുത്താലും നമുക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള അലോവരയുടെ ജെല്ല് എടുക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് റെഡിമെയ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഷെൽ ലൈഫ് കുറവായിരിക്കും എന്നേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നാർക്കും സ്കിൻ ഡ്രൈ ആവുന്ന സ്കിന്നാർക്കും വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അതാണ് അത് ഓപ്ഷണലാണ് ഞാൻ പറഞ്ഞ മാതിരി. ആ സ്കിൻ ടൈപ്പ് ആയി മാത്രം ചേർക്കുക. ഇനി വൈറ്റമിൻ ഇയുടെ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഫിയാണ്. അപ്പോൾ കോഫി ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് ഒരു ക്രീം ബേസിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ, കാരണം ഈ ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് അനുസരിച്ച് മിക്സ് ചെയ്യുന്നതനുസരിച്ച് വാട്ടർ കൺസിസ്റ്റൻസി ആവിക്കൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞളാണ്. ഇത് പ്യുർ വൈറ്റ് കസ്തൂരി മഞ്ഞളാണ്. നിങ്ങൾക്ക് ഈ വൈറ്റ് കസ്തൂരി മഞ്ഞൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം നമ്മുടെ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇല്ലാത്ത വിറ്റാമിനിയുടെ ഓയിൽ മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിതിനൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഓപ്ഷണലായിട്ട് നമുക്ക് അലോവേരയുടെ ജെല്ലിന് പകരം കുക്കുംബർ ജെല്ലെടുക്കാം, ഓറഞ്ച് ജെല്ലെടുക്കാം, ഫ്ലാക്സ് സീഡ് ജെല്ലെടുക്കാം, റോസ് ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം, ഹിബിസ്കസ് ജെല്ലുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ജെൽ ബേസ് ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. നമുക്കൊരു ബേസാണ് വേണ്ടത്, അത് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതെ നല്ലപോലെ മോയിസ്ചറൈസിങ് കണ്ടൻറ്റ് കിട്ടുന്ന ജെൽ ബേസ് ഏതുണ്ടെങ്കിലും അതെടുക്കാം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് വിറ്റാമിൻ ഇയുടെ ഓയിലാണ്. അത് ഓയിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കോമ്പിനേഷൻസ് ടു ഓയിലി ആഗ്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ആരാണെങ്കിൽ എസൻഷ്യൽ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ടീ ട്രീ ഏത് വേണമെങ്കിലും റോസ്മേരി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കോഫി പൗഡറാണ് എടുത്തത്. അപ്പോൾ കോഫി പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രീമായിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. അതല്ല സിറായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഞാൻ എസൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, അപ്പോൾ എനിക്ക് വിറ്റമിൻ ഇയുടെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊന്നും വരാറില്ല കേട്ടോ. ഇനി നമ്മൾ പി എച്ച് വാല്യൂ ഒന്ന് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ റോസ് വാട്ടർ ഇല്ല, നിങ്ങൾ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഏത് ടോണറാണോ യൂസ് ചെയ്യുന്നത് ആ ടോണർ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ടോണർ ഒഴിച്ചാലും നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് വാല്യൂ നല്ല ലെവലായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓപ്പൺ ബോഡ്സൊക്കെ ശൃംഖാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സിറം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിറത്തിൻ്റേതായിട്ടുള്ള ബെനഫിറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു ബെനഫിറ്റും കൂടി ഉണ്ടാവും. അപ്പം റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണർ ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് റോസ് വാട്ടർ ആണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ റോസ് വാട്ടർ കഴിഞ്ഞു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം കാമ ആയുർവേദയുടെ പ്യുർ റോസ് വാട്ടർ ടോണറാണ്. അതിപ്പോൾ റോസ് വാട്ടറായിട്ടും ടോണറായിട്ടും മിസ്റ്റായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഡ്രോപ്പ് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിന്ന് അറിയാനായിട്ട്, ആ ഒരു കോഫി നന്നായിട്ട് അതിനകത്തേക്ക് മെൽട്ട് ആയിട്ടുണ്ടോയെന്ന് അറിയണം. മെൽട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അത്രയും നന്നായിട്ട് മിക്സ് ആവാത്തതുകൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സിറം ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും സിറം ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നിന്ന് കുറേ അങ്ങ് താഴെ പോയി കേട്ടോ. ഞാൻ കറക്റ്റ് ഒരു ബോട്ടിൽ ഒരു 30 ml വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തെടുത്തത്. പക്ഷേ പകുതിയോളം എൻ്റെ കയ്യിൽ നിന്ന് ഒഴിച്ചപ്പോൾ താഴെ പോയി. പിന്നെ ഞാനത് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് പകുതി തന്നെ കിട്ടിയുള്ളൂ. അപ്പോൾ സൂക്ഷിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് വീണ്ടും ഒന്ന് നോക്കി നോക്കുക നമ്മുടെ ആ ഒരു സിറം ഫോം കറക്റ്റായോ എന്ന്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തരിതരി പോലെ ഒന്നുമില്ല, നന്നായിട്ട് ആ ഒരു കോഫി മിക്സ് ആയിട്ടുണ്ട്. അപ്പം എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും നല്ല പോലെ ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ടൈം എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സിറം തയ്യാറാക്കി എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓൾറെഡി പണ്ട് ക്രീം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രീമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയേക്കുന്നത് സിറമാണ്, വേറൊരു മെത്തേഡിലാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. എപ്പോഴും ഇതുപോലുള്ള DIY ആയിട്ട് ചെയ്യുന്ന എന്ത് സാധനവും നമ്മൾ എവനിംഗ് ടൈമിൽ യൂസ് ചെയ്യുക. പിന്നെ ഈ സിറംസൊക്കെ നമ്മൾ എപ്പോഴും നൈറ്റ് ടൈമിലായിരിക്കും യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ എപ്പോഴെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്യണം, അതിനുശേഷം ടോണർ ഉപയോഗിക്കണം. നിങ്ങൾ സിറമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സിറം ഉപയോഗിക്കണം. സിറം നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു കുറച്ചൊരു 1/2 hour കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചെടുക്കാം. ഒരു ഒരുപാട് ഡ്രോപ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു എന്താ പറയുക, 3 ഡ്രോപ്സിൻ്റെ ആവശ്യം തന്നെയുള്ളൂ. ജസ്റ്റ് 3 ഡ്രോപ്പ് എടുക്കാം. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ണിന് ചുറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമൊക്കെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട്, റിംഗ് ഫിംഗറിന് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിംഗ് ഫിംഗർ നല്ല പ്രഷർ കുറഞ്ഞിട്ടുള്ളൊരു ഫിംഗറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അമർത്തി മസാജ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് റിംഗ് ഫിംഗർ ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ കണ്ണിന് ചുറ്റുമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, സ്കിൻ നല്ലപോലെ സ്മൂത്തും നല്ലപോലെ സോഫ്റ്റാവും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ DIY ആയിട്ട് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടുന്ന ഫോമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഒട്ടൊട്ടത്തെ കാര്യങ്ങളും ഒന്നും തന്നെയില്ല. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരെയായിരിക്കും.